ബി ജെ പിയുടെ ദേശീയ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ശ്രീ പ്രകാശ് ജാവേദ്കർ കേരളത്തിൽ മാധ്യമ വേട്ടയാണെന്ന് ഇന്ന് ആരോപിക്കുകയുണ്ടായി കേരളത്തിലെ ചില മാധ്യമങ്ങൾ സ്വാഭാവികമായും ഇത് വലിയ വാർത്തയായിട്ടാണ് നൽകിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ വീരപ്പൻ കാട്ടുകൊള്ളക്കെതിരെ പറയുന്നതിനേക്കാൾ ഭീകരമാണ് മാധ്യമവേട്ടയുടെ അപ്പോസ്തലന്മാരായ കേന്ദ്ര ബി ജെ പി നേതാക്കളുടെ ഇത്തരം പ്രസ്താവനകൾ രാജ്യത്ത് മാധ്യമങ്ങൾക്കെതിരെ നടത്തുന്ന സംഭവങ്ങളെ മറച്ചു പിടിക്കുവാനുള്ള ബോധപൂർവ്വമായ ഒരു ശ്രമമാണിത് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്തെ രണ്ട് രീതിയിലാണ് രാജ്യത്തെ മാധ്യമ വേട്ട മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി കേരളത്തിൽ എന്തോ കുഴപ്പമുണ്ട് മാധ്യമവേട്ടയാകെ നടക്കുന്നു എന്നൊക്കെ വരുത്തി തീർക്കുവാൻ വലിയ ശ്രമം ഒരു ഭാഗത്ത് നടത്തുന്നു കേരളത്തിലെ മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്നുണ്ട് രാജ്യത്തേത് അതിഭീകരമായ സാഹചര്യമാണെന്നും കേരളത്തിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിന് ഒരു തടസ്സവുമില്ല എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു പിടിക്കുവാനുമുള്ള ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നത് രണ്ടാമത് നടക്കുന്ന പ്രചരണ രീതി കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് കേന്ദ്രത്തിലേതിന് സമാനമാണ് കേരളത്തിലെ മാധ്യമവേട്ട എന്ന് സമീകരിക്കുവാനുള്ള പ്രചരണം ഇവർ നടത്തുകയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ മാധ്യമവേട്ടകളെ വെള്ളകൂശാൻ ശ്രീ വി ഡി സതീശന്മാർ ശ്രമിക്കുകയാണ് ഇവ രണ്ടും ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ ആക്രമിക്കുവാൻ വേണ്ടി കൂടിയാണ് കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഒരു വിലക്കുമില്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് സത്യസന്ധമായ മാധ്യമ പ്രവർത്തനവും ഏറ്റവും നല്ല നിലയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം കേരളമാണ് എന്നുള്ളത് ഏതൊരാൾക്കും അറിയാവുന്ന കാര്യവുമാണ് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശ് പന്ത്രണ്ട് പത്രപ്രവർത്തകരാണ് കേന്ദ്ര സർക്കാരിൻ്റെ തണലിൽ വിലസുന്ന ബി ജെ പി യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ ഭരണ ഘട്ടത്തിൽ കൊല്ലപ്പെട്ടത് ആ പന്ത്രണ്ട് പത്രപ്രവർത്തകരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോ നവീൻ ഗുപ്ത രാജേഷ് മിശ്ര രാകേഷ് സിംഗ് സൂരജ് പാണ്ഡെ ഉദയ് പാസ്വാൻ രത്തൻ സിംഗ് വിക്രം ജോഷി ഫരാസ് അസ്ലം ശുഭം മണി ത്രിപതി സുലഭ് ശ്രീവാസ്തവ രമൺ കാശ്യപ് സുധീർ സൈനി ഇതിൽ നവീൻ ഗുപ്ത ഹിന്ദുസ്ഥാൻ ന്യൂസ് പേപ്പർ എന്ന പ്രശസ്തമായ പത്രത്തിൻ്റെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന വ്യക്തിയാണ് ശ്രീ രാജേഷ് മിശ്ര ദൈനിക് ജാകരണിൻ്റെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകരാണ് ഇവരൊക്കെ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് ഈ പന്ത്രണ്ട് പേരും അഴിമതിക്കെതിരെ വാർത്തകൾ നൽകിയതിന് ബി ജെ പി സർക്കാരുകളുടെ തെറ്റായ നിലപാടുകൾ കാരണമുള്ള മണൽ മാഫിയകൾ വിലസി നടത്തുന്ന കൊള്ളക്കെതിരെ വാർത്ത നൽകിയതിന് ഇവർക്കൊക്കെ വധഭീഷണി ഉണ്ടായിരുന്നു പോലീസ് സംരക്ഷണം ചിലർ ആവശ്യപ്പെട്ടിരുന്നു അത് നൽകാൻ തയ്യാറായില്ല അങ്ങനെ പന്ത്രണ്ട് പേരാണ് യു പിയിൽ മാത്രം കൊല്ലപ്പെട്ടത് പന്ത്രണ്ട് പേർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നു നാൽപ്പത്തെട്ട് പത്രപ്രവർത്തകർക്ക് നേരെ ആക്രമണങ്ങൾ ഭീകരമായ ആക്രമണങ്ങൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള അക്രമങ്ങൾക്ക് തുല്യമായി നമ്മുടെ രാജ്യത്ത് നടന്നു കേരളത്തിൽ ഇത് മാധ്യമങ്ങൾ വാർത്തയായി നൽകിയിട്ടുണ്ടോ പത്രപ്രവർത്തകർക്ക് നേർത്തി നേരെ ചുമത്തിയ ക്രിമിനൽ കേസുകളുടെ എണ്ണം നൂറ്റി മുപ്പത്തെട്ടാണ് നൂറ്റി മുപ്പത്തെട്ട് യു പിയിൽ മാത്രം കേരളത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഇത് വാർത്ത നൽകാൻ തയ്യാറായിട്ടുണ്ടോ ഇന്ത്യയിലെ മാധ്യമപേട്ട സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള വെല്ലുവിളി പന്ത്രണ്ടോളം മാധ്യമ പ്രവർത്തകരെ യു പിയിൽ മാത്രം കൊലപ്പെടുത്തിയത് മാധ്യമ പ്രവർത്തകർ നൂറുകണക്കിന് പേർ നമ്മുടെ രാജ്യത്ത് ആക്രമിക്കപ്പെട്ടത് ഇതിന് സമാനമാണോ കേരളം അല്ലെന്ന് മാത്രമല്ല ഇത് വാർത്ത നൽകാൻ കേരളത്തിലെ ചില മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല വി ഡി സതീശന്മാർ ഇതിനെക്കുറിച്ചും ഉണ്ടുന്നില്ല പ്രകാശ് ജാവേദ്കർമാർ ഇതിനെക്കുറിച്ചും മൗനം പാലിക്കുന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് ബി ബി സിയിലും ന്യൂസ് ക്ലിക്കിലും ക്വിൻഡിലും ദൈനിക് ഭാസ്കറിലും ഇ ഡിയും ആദായ നികുതി വകുപ്പും റെയ്ഡ് നടത്തിയത് എന്തിനാണെന്ന് നമുക്കൊക്കെ അറിയാം കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിനെതിരെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഇല്ല എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്ന ആരെങ്കിലും ഇത് വാർത്തയായി നൽകാൻ തയ്യാറായിട്ടുണ്ടോ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരും ബി ജെ പി നേതാക്കന്മാരും ഈ വിഷയത്തിലെടുത്ത നിലപാടെന്താണ് ഗുജറാത്ത് കലാപത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെ പങ്കാളിത്തം ആരോപിക്കുന്ന വെളിപ്പെടുത്തലുള്ള ഡോക്യുമെന്ററി പ്രസിദ്ധീകരിച്ചതിനാലാണ് ബി ബി റെയ്ഡ് നടത്തിയിട്ടുള്ളത് നമുക്കത് മറക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല കോവിഡ് കാലത്ത് രണ്ടാം തരംഗമുണ്ടായ വേളയിൽ ഗംഗാ നദിയിലൂടെ ശവങ്ങൾ ഒഴുകി നടന്നപ്പോൾ അതേക്കുറിച്ചുള്ള ചിത്രം പ്രധാന ഹിന്ദി പത്രമായ ദൈനിക് ഭാസ്കർ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ഇ ഡി ദൈനിക് ഭാസ്കറിൻ്റെ ഓഫീസിലേക്ക് ഓടിക്കയറിയത് അതും നമുക്ക് മറക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നതിൻ്റെ പേരിലാണ് ന്യൂസ് ക്ലിക്ക് വേട്ടയാടപ്പെട്ടത് മാധ്യമ സ്ഥാപനങ്ങളിൽ മാത്രമല്ല മാധ്യമ പ്രവർത്തകരുടെ വസതികളിലും റെയ്ഡ് നമ്മുടെ രാജ്യത്ത് നിരവധി ഇടങ്ങളിൽ നടന്നിട്ടില്ലേ കേരളം അതിന് സമാനമാണോ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്താൻ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന കേരള സംസ്ഥാനത്തെ എന്തിന് രാജ്യത്തെ മാധ്യമ വേട്ടയുമായി സമാനമായ സംഭവങ്ങൾ എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എൻ ഡി ടി വിയുടെ പ്രധാനികളുടെ വസതികളിൽ റെയ്ഡ് നടന്നത് നമുക്ക് അങ്ങനെ മറക്കാൻ വേണ്ടി പറ്റുമോ വെബ് പോർട്ടലായ ന്യൂസ് ക്ലിക്കിൻ്റെ ചീഫ് എഡിറ്റർ പ്രബീർ പുർക്കായസ്ഥയുടെ വീടും ഓഫീസും ഇ ഡി റെയ്ഡ് ചെയ്തത് ഓർമ്മയില്ലേ നൂറ്റി പതിനാല് മണിക്കൂറാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ റെയ്ഡ് നീണ്ടുപോയത് ദി വയർ ദി വയർ അറിയപ്പെടുന്ന മാധ്യമമാണ് നമ്മളൊക്കെ വയറിലെ വാർത്തകൾ മനസ്സിലാക്കാറുണ്ട് ദി ദിവയറിന്റെ എഡിറ്റർ സിദ്ധാർത്ഥ വരദരാജന്റെ വീട്ടിൽ റെയ്ഡ് നടന്നത് ഓർമ്മയില്ലേ എന്തിനായിരുന്നു റെയ്ഡ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതുണ്ടോ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ബി ജെ പിക്ക് എതിരെ ശക്തമായ നിലപാടെടുക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളെ വേട്ടയാടുന്നു മാധ്യമ പ്രവർത്തകരുടെ വീടുകൾ റെയ്ഡ് ചെയ്യുന്നു കേരളത്തിലേക്ക് വന്നാൽ ഏഷ്യാനെറ്റിനും മീഡിയ വണ്ണിനും ഉണ്ടായ അനുഭവം മാധ്യമ ലോകത്തിന് മറക്കാൻ വേണ്ടി സാധിക്കുന്നതാണോ മീഡിയ വൺ കേസിലെ ചരിത്ര വിധിയിലെ വാചകങ്ങൾ മറന്നുപോയോ മാധ്യമങ്ങൾക്ക് താൽക്കാലികമായി പ്രസിദ്ധീകരണ പ്രക്ഷേപണ അനുമതി നിഷേധിച്ചവരെ വരുതിയിലാക്കുക എന്നതല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ നയം ആർ എസ് എസിന്റെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നടത്തുന്ന ബി ജെ പി എല്ലെ ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും പല വിധത്തിലും പീഡിപ്പിക്കുകയും ചെയ്യുന്ന എത്ര ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് ദി വയറിന്റെ എഡിറ്റർ സിദ്ധാർത്ഥ് വരദരാജൻ ഖാരവണിന്റെ മുൻ എഡിറ്ററും മലയാളിയുമായ വിനോദ് കെ ജോസ് റാണ അയ്യൂബ് തുടങ്ങി നിരവധി മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർക്കേണ്ടേ കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയായി നൽകിയിട്ടുണ്ട് ഹാത്രാസിൽ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയ മലയാളിയായ പത്രപ്രവർത്തകൻ സിദ്ധിഖാപ്പൻ ആൾട്ട് ന്യൂസിന്റെ സ്ഥാപകരിൽ ഒരാളായ മുഹമ്മദ് സുബൈർ കമ്മ്യൂണലിസം കോമ്പാക്ടിന്റെ എഡിറ്റർ ടിസ്റ്റ സെറ്റിൽവാൻ കാശ്മീരിലെ മൻ ഗുൽസാർ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ എന്നിവരെ എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടില്ലേ ഇങ്ങനെ എന്തെങ്കിലും രീതി കേരളത്തിലുണ്ടോ എല്ലാ നിലയിലും സ്വതന്ത്ര പത്രപ്രവർത്തകത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന കേരളത്തിലെ സാഹചര്യത്തെ ഇന്ത്യയിലെ മാധ്യമവേട്ട കമ്പോള താല്പര്യത്തിൻ്റെ ഭാഗമായി കോർപ്പറേറ്റുകൾ വിലസുന്ന നമ്മുടെ രാജ്യത്തെ മാധ്യമ മേഖലയാണ് ആ മാധ്യമ മേഖലയ്ക്ക് ഒരിക്കലും ജനപക്ഷ ജനക്ഷേമ നിലപാടുകൾ കൊണ്ടിട്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ നിലപാടുകൾ വാർത്തയാക്കാൻ ആഗ്രഹിക്കില്ല എന്തുകൊണ്ടാണ് സർക്കാർ സ്കൂളുകളിൽ കേരളത്തിൽ കുട്ടികൾ വർദ്ധിക്കുന്നത് എന്നുള്ളൊരു വാർത്ത നൽകാൻ മാധ്യമങ്ങൾ തയ്യാറാകാത്തത് ഈ കമ്പോള താൽപ്പര്യത്തിന്റെ ഭാഗമാണ് കോർപ്പറേറ്റ് താല്പര്യത്തിന്റെ ഭാഗമാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അധ്യയന വർഷത്തിന് മുമ്പ് പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ കേരളത്തിൽ മാത്രം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാധിക്കുന്നു എന്നുള്ള വാർത്ത താരതമ്യം ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തി നൽകാൻ തയ്യാറാകാത്തത് അത് കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ആയിരത്തി അറുനൂറ് രൂപ അറുപത്തഞ്ച് ലക്ഷത്തോളം വരുന്നവർക്ക് പെൻഷൻ നൽകുന്ന സംസ്ഥാനമായി കേരളം നിലനിൽക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയെ എന്നുള്ള വാർത്ത എന്തുകൊണ്ട് നൽകുന്നില്ല അത് മൂലധന താല്പര്യമാണ് എന്തുകൊണ്ടാണ് നാല് ലക്ഷത്തോളം വരുന്ന മനുഷ്യർക്ക് വീട് വെച്ച് നൽകുന്ന ലൈഫ് പദ്ധതി ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനവും മാതൃകയാക്കാവുന്നതാണ് എന്നുള്ള വാർത്ത കേരളത്തിൽ നൽകാതിരിക്കുന്നത് അതും ഈ പറയുന്ന മുതലാളിത്ത താല്പര്യമാണ് ആഗോള പത്ര സ്വാതന്ത്ര്യ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അറുപത്തൊന്നാണ് താലിബാൻ ഭരണം നടക്കുന്ന അഫ്ഗാനിസ്ഥാൻ പോലും ഇന്ത്യയേക്കാൾ മെച്ചപ്പെട്ട സ്ഥാനത്താണ് എന്ന വസ്തുത നമുക്ക് മുന്നിലുണ്ട് കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് ഇത് വാർത്ത നൽകാനാകുമോ പ്രകാശ് ജാവേദ്ക്കർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് ബി ജെ പി കേന്ദ്ര ഗവൺമെന്റിന്റെ മാധ്യമവേട്ടയെ വെള്ളപൂശുന്നവർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഇത് മാത്രമാണോ ദൂരദർശനും ആകാശവാണിയും ഉൾക്കൊള്ളുന്ന പ്രസാർ ഭാരതിയുടെ ഏക വാർത്താ സ്രോതസ്സായി സംഘപരിവാർ ബന്ധമുള്ള ഹിന്ദുസ്ഥാൻ സമാചാരണയല്ലേ നിയോഗിച്ചിട്ടുള്ളത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയും ആർ എസ് എസ് നേതാവുമായിരുന്ന ശിവറാം ശങ്കർ ആപ്തയെ സ്ഥാപിച്ചതല്ലേ ഹിന്ദുസ്ഥാൻ സമാജ പി ടി ഐ എ ഒഴിവാക്കിയത് എന്തിൻ്റെ പേരിലാണ് കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ അപ്പോൾ ഈ വസ്തുതകളെ തമസ്കരിക്കുവാനുള്ള നീക്കം വളരെ ബോധപൂർവമാണ് സാമൂഹിക സേവനം എന്നതിൽ നിന്നും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾക്ക് അനുസരിച്ച് വാർത്ത നൽകുന്ന രീതിയിലേക്ക് മാധ്യമ പ്രവർത്തനം മാറുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇടതുപക്ഷ ബദൽ മുന്നോട്ട് വെക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനോ എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനപക്ഷ നിലപാടുകൾ ജനങ്ങളിലെത്തിക്കാനോ അതുകൊണ്ട് തന്നെ ചില മാധ്യമങ്ങൾക്ക് അവരുടെ ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഈ തമസ്കരണം ദേശീയ വാർത്തകളുടെ കാര്യത്തിലും നമുക്ക് കാണാം മണിപ്പൂർ കത്തിയരിയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ എത്രത്തോളം അത് ചർച്ച ചെയ്തു എന്നത് പ്രത്യേകം പരിശോധിക്കപ്പെടണം ബി ജെ പിയുടെ മണിപ്പൂർ സംഭവങ്ങളിലെ റോളിനെക്കുറിച്ച് എത്ര ചർച്ചകൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു ഉത്തരാഖണ്ഡ് സംഭവത്തെക്കുറിച്ച് എത്ര മാധ്യമങ്ങളിൽ നാം വാർത്ത കണ്ടു എസ് എഫ് ഐയെ തകർക്കുമെന്ന വാശിയോടെ ഇപ്പോൾ വേട്ടയാടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ കേരളം മതനിരപേക്ഷ സംസ്ഥാനമായി നിലനിൽക്കുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് കേരളത്തിൻ്റെ ഭാവി തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളായ ക്യാമ്പസുകളിലെ മതസൗഹാർദ്ദ അന്തരീക്ഷമാണ് മതവർഗീയ വിദ്യാർത്ഥി സംഘടനകൾക്ക് അത് ഏത് മതവർഗീയ വിദ്യാർത്ഥി സംഘടനയും ആയിക്കൊള്ളട്ടെ കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ സ്ഥാനമില്ലാതിരിക്കാൻ കാരണം എസ് എഫ് ഐയുടെ സാന്നിധ്യമാണ് എസ് എഫ് ഐ ദീർഘകാലമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ മതസൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിച്ച് മതം നിരപേക്ഷ മനസ്സുകളെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് കേരളം ഇത്ര സുരക്ഷിതമായി നിലകൊള്ളുന്നതിൻ്റെ കാരണം ഈ യാഥാർത്ഥ്യം വളരെ ബോധപൂർവ്വം തമസ്കരിക്കാനല്ലേ ഇവരിൽ പലരും ശ്രമിക്കുന്നത് ഇങ്ങനെ ജനപക്ഷ വാർത്തകളോടുള്ള മുഖം തിരിക്കലും നാം വളരെ ഗൗരവത്തിൽ പരിശോധിക്കേണ്ട ഒരു ഘട്ടമാണ് എന്നുള്ളതും ഞാനിവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രകാശ് ജാവേദ്ക്കർമാർ വി ഡി സതീശന്മാർ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിൻ്റെ മാധ്യമവേട്ടയെ വെള്ളപൂശുകയാണ്